ഇന്ന് എൻ്റെ കയ്യിലുള്ളത് റിയൽമി എയ്റ്റ് ആണ് ഒരു ടിപ്പിക്കൽ റിയൽമി ഫോണ് പോലെ തന്നെയാണ് ഇതും പാക്കേജിങ്ങിൽ അതായത് ആ ഒരു ക്ലാസിക് യെല്ലോ റിയൽമി ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊരു സിക്സ് ജി ബി വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി വേരിയൻ്റ് ആണ് അപ്പോൾ എയ്റ്റ് പ്രോ നമ്മുടെ സെവൻ പ്രോയെക്കാളും ബെറ്ററാണോ എന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ നമുക്കിതൊന്ന് ഒരു അൺബോക്സ് ചെയ്യാം ഇതാണ് റിയൽമി എയ്റ്റ് പ്രോയുടെ ഒരു ബോക്സ് എന്ന് പറയുന്നത് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ തന്നെ ആദ്യം നമുക്കൊരു ചെറിയൊരു ലിറ്റിൽ ബോക്സ് അതിനകത്തുണ്ട് അതിലൊരു ഗ്രേറ്റ് സ്റ്റോറി ഇൻസ് ദ ഫസ്റ്റ് ലീമ ലീപ്പ് എന്നുള്ളൊരു ക്യാപ്ഷൻ ആ റിയൽമി കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ലീപ്പ് എന്നവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എക്സ് സെവൻ പ്രോയ ആയിരിക്കും അപ്പോൾ എക്സ് സെവൻ പ്രോയുടെ ഒരു സക്സസർ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഫോണിനെ പറയാം ആ ഒരു ചെറിയ ബോക്സ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്തൊരു ചെറിയൊരു സിം സിമ്മെജക്ഷൻ ടൂളും അതേപോലൊരു ഗ്രേ ട്രാൻസ്പെരൻറ്റ് കേസും അതിൽ കിട്ടും നിങ്ങൾ ട്രാൻസ്പാരൻ്റ് കേസ് നല്ലതാണ് കുറച്ചുകൂടെ ഫോണിന് പ്രൊട്ടക്ഷൻ കൂടുകയുള്ളൂ അപ്പോൾ നിങ്ങൾ കഴിവതത് യൂസ് ചെയ്യാം അത് അത്യാവശ്യം നന്നായിട്ടുള്ളൊരു ട്രാൻസ്പെറൻറ്റ് കേസാണ് പിന്നെ ഇതിൽ കുറച്ച് ടിപ്പ് ബോക്സ് ആണുള്ളത് ഇത് നമുക്ക് മാറ്റിവെക്കാം പിന്നെ നമുക്ക് ഫോണ് തന്നെയാണ് അടുത്തുള്ളത് ഫോൺ നല്ല നമുക്ക് വരാം അതിന് മുന്നേ എന്തൊക്കെ ആക്സസറീസ് റിയൽമീതിനോടൊപ്പം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം തീർച്ചയായിട്ടും ഇതിനകത്തൊരു ഹെഡ്സെറ്റ് ഇല്ല പക്ഷെ നമുക്ക് നമ്മുടെ ഒരു സൂപ്പർ ഡാറ്റ് ചാർജറുണ്ട് ഇതൊരു അമ്പത് വാട്ട്സിൻ്റെ സൂപ്പർ ഡാറ്റ് ചാർജറാണ് ഒരു ടിപ്പിക്കൽ റിയൽമിയുടെ ഡിസൈനൊക്കെയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അത്യാവശ്യം ഫാസ്റ്റ് ചാർജിംഗ് ആയിരിക്കും എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു എക്സ് സെവൻ പ്രോയിൽ സിക്സ്റ്റി ഫൈവ് വാട്ട്സ് ആയിരുന്നെന്ന് തോന്നുന്നു അപ്പോൾ ഇത് കമ്പാരിറ്റീവ്ലി ലോവറാണ് അതുപോലെ പ്രൈസും ലോവറാണ് പിന്നെ ഒരു ടൈപ്പ് സി കേബിളാണ് അതേപോലെ ഒരു റിയൽമിയുടെ ഒരു യെല്ലോ പ്രിൻറ്റിങ്ങും അവർ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ക്വാളിറ്റിയുള്ള കേബിൾ തന്നെയാണ് സാധാരണ നമ്മൾ റിയൽമി ഫോൺസിലൊക്കെ കാണുന്നത് പോലെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള കേബിൾ തന്നെയാണ് ഇതും പിന്നെ നമുക്ക് ബോക്സിൽ എക്സ്ട്രാ ആക്സസറീസ് ഒന്നുമില്ല അപ്പോൾ നമുക്ക് ഫോണിലേക്ക് പോവാം ആദ്യം തന്നെ ഫോണിൻ്റെ ഒരു ആസ്തറ്റിക്സ് ഞാൻ പറയാം ഒരു ഫസ്റ്റ് ഫീൽ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വെയിറ്റ് ആണ് കമ്പാരിറ്റീവ്ലി ഇപ്പോൾ ഇറങ്ങുന്ന ഫോണുകളെക്കാട്ടിയ ഒരു ലൈറ്റർ ഫീലാണ് ഫോണിന് ഡിസൈൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ഡെർ ടു ലീപ് ക്യാപ്ഷനില് കൊടുത്തിട്ടുണ്ട് പേഴ്സണലി ഞാൻ ഞാനതിൻ്റെ ഒരു ഫാനാണ് എന്നിരുന്നാലും ഇറ്റ്സ് ഓക്കെ പിന്നെ അതിൻ്റെ ഒരു കളർ കോമ്പിനേഷനും അതിൻ്റെ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു പൊളി കാർബണേറ്റ് ആണ് ഗ്ലാസ് അല്ല അതേപോലെ ഒരു മാറ്റ് ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് ഒരു കോട്ട് ക്യാമറ സെറ്റപ്പ് നിങ്ങൾക്ക് ഇതിൽ കാണാം അതേപോലെ നൂറ്റിയെട്ട് മെഗാ ഒരു ക്യാപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു ഡ്യുവൽ ടോൺ ഫ്ലാഷും റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു വോളിയം ബ്രോക്കേഴ്സ് ഉണ്ട് അതേപോലെ ഒരു സൈഡ് സ്വിച്ച് പാനൽ നിങ്ങൾക്ക് കാണാം ടോപ്പ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ്റെ ഒരു മൈക്രോഫോൺ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ ബോട്ടം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്പീക്കർ ടൈപ്പ് സി ഒരു ഡ്യുവൽ മൈക്രോഫോൺ അതേപോലെ ഒരു ഹെഡ്സെറ്റിൻ്റെ പോർട്ട് നിങ്ങൾ അവിടെ കാണാം അതേപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ആ സിം ട്രേ ആണുള്ളത് നമുക്കപ്പോൾ ഇത് എന്ത് തരം സിം ട്രേ ആണെന്ന് ആദ്യം നോക്കാം ഒരു ട്രിപ്പിൾ സെറ്റപ്പ് ആണെങ്കിൽ ബെറ്റർ ആണ് ഡ്യുവൽ സെറ്റപ്പ് ആണെങ്കിൽ പോരാ എന്ന് ഞാൻ പറയുള്ളൂ അപ്പോൾ ഇതൊരു ട്രിപ്പിൾ സെറ്റപ്പ് ആണ് അപ്പോൾ റിയൽമിക്ക് അതിന് നമുക്കൊരു ടാങ്ക്സ് പറയാം ട്രിപ്പിൾ സെറ്റപ്പ് ഉള്ളപ്പോൾ നിങ്ങൾക്ക് ഒരു സിം കാർഡും രണ്ട് സിം കാർഡും ഒരു മെമ്മറി കാർഡും ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് കുറച്ച് നോക്കാം പ്രധാനമായിട്ടുള്ള കുറച്ച് സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ സ്പെസിഫിക്കേഷൻ ആണ് ആദ്യം തന്നെ പറയാനുള്ളത് അതായത് ഒരു ആയിരത്തി എൺപത് ഇൻറ്റു രണ്ടായിരത്തി നാനൂറ് റെസൊല്യൂഷനുള്ളൊരു സിക്സ് പോയിൻറ്റ് ഫോർ ഇഞ്ച് ഡിസ്പ്ലേ ആണിത് ഇതൊരു അമോലഡ് ഡിസ്പ്ലേ ആണ് അതുകൊണ്ട് തന്നെ ഒരു ഡീപ്പർ ബ്ലാക്ക്സ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം പ്രൊസസ്സർ വരുന്നത് കോൾക്കോം സ്നാപ്ഡ്രാഗൺ സെവൻ ട്വൻറ്റി ജി ആണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രോസസറാണ് ഈ സെവൻ ട്വൻറ്റി ജി പ്രൊസസ്സർ അതേപോലെ അത്യാവശ്യം ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം ക്യാപ്പബിളായിട്ടുള്ളൊരു പ്രോസസർ കൂടിയാണിത് സെവൻ ട്വൻറ്റി ജിയുടെ വേറൊരു പ്രത്യേകത ഹയർ റെസൊല്യൂഷൻ ആ ക്യാമറാസ് ക്യാപ്പബിളായിട്ടുള്ളൊരു പ്രോസസർ കൂടിയാണ് ഫ്രണ്ട് ക്യാമറ നമുക്ക് കിട്ടുന്നത് ഒരു സിക്സ്റ്റീൻ മെഗാ പിക്സൽ ഷൂട്ടറാണ് അതേപോലെ റിയർ ക്യാമറ എന്ന് പറയുന്നത് ഒരു നൂറ്റിയെട്ട് മെഗാ പിക്സൽ അതേപോലെ ഒരു എയിറ്റ് മെഗാ പിക്സൽ ആ ഒരു ടു മെഗാ പിക്സൽ വൈഡ് ആംഗിളും ഒരു ടു മെഗാ പിക്സൽ മാക്രോ ഷോട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എടുക്കാം റാമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സിക്സ് ജി ബി ആണ് ഇതിൻ്റെ ഒരു റാമെന്ന് പറയുന്നത് സ്റ്റോറേജ് സെക്ഷനിൽ നിങ്ങൾക്ക് നൂറ്റി ഇരുപത്തെട്ട് ജി ബി അവൈലബിളാണ് വിത്ത് യു എഫ് എസ് ടു പോയിൻറ്റ് വൺ സ്റ്റോറേജ് ട്രാൻസ്ഫർ സ്പീഡ് നിങ്ങൾക്ക് ഇതിൽ കിട്ടും ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് നാലായിരത്തി അഞ്ഞൂറ് എം എ എച്ച് ആണ് ഒരു ഉല്യതീയം പോളിമർ ബാറ്ററി ആണ് ഇതിലുള്ളത് അതേപോലെ ഓയിസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആൻഡ്രോയിഡ് ലെവൻ ആണ് വിത്ത് റിയൽമി യു ഐ ടു പോയിൻറ്റും വണ്ണും കിട്ടുന്നുണ്ട് ജിപിയുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അഡ്രൈനോ സിക്സ് വൺ എയ്റ്റ് ആണ് അതിൻ്റെ ഒരു ജി പി യു പ്രസോ എന്ന് പറയുന്നത് ഇതിൻ്റെ യു ഐയെ പറ്റി പറയാനാണെങ്കിൽ നമ്മുടെ റിയൽമി യു ഐ റ്റു പോയിൻ്റ് ഒ എന്നാണ് അവർ പറയുന്നതെങ്കിലും എനിക്ക് കുറച്ചുകൂടെ തോന്നിയത് ഒരു ആൻഡ്രോയിഡ് സ്റ്റോക്ക് എക്സ്പീരിയൻസ് ആണ് അതായത് നേരത്തെ കണ്ട റിയൽമിയുടെ ഫോണുകൾ പോലെയല്ല കുറച്ചൊരു ആൻഡ്രോയിഡ് സ്റ്റോക്ക് എക്സ്പീരിയൻസ് ആണ് ഇതിൽ വരുന്നത് അതേപോലെ നമുക്കിതിൽ സ്റ്റോറേജിൽ നൂറ്റി ഇരുപത്തെട്ട് ജി ബി ആണെങ്കിലും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള നൂറ്റി പതിനൊന്ന് ജി ബി ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാം റിയൽമി യു ഐ വെർഷൻ ടു ആണ് അതേപോലെ സിക്സ് ജി ബി റാം കിട്ടുന്നുണ്ട് അതേപോലെ ആൻഡ്രോയിഡ് വെർഷൻ ലെവൺ ആണ് സിക്സ് ട്വൻറ്റി ജി ഒക്ടാ കോർ പ്രോസസറാണ് ഇതിൽ വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബേസിക്ക് ആയിട്ടുള്ളൊരു കുറച്ച് സ്പെക്സ് എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ സെറ്റിംഗ്സിൻ്റെ എബോട്ട് ഫോണിൽ പോയി കഴിഞ്ഞാൽ കാണാം അപ്പോൾ നൂറ്റി പതിനൊന്ന് ജി ബി നിങ്ങൾക്ക് ഇതിൽ അവൈലബിളായിട്ട് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് പിന്നെ എനിക്ക് ഇതിൽ ഒരു ബോർ പരിപാടിയായിട്ട് തോന്നിയത് ഇതിൻ്റെ കുറച്ച് ബ്ലോട്ട് വേവ്സ് ഇതിലുണ്ട് അതായത് ഇതുപോലത്തെ കുറച്ച് ആപ്പുകൾ ഫ്ലിപ്കാർട്ട് സ്നാപ്ചാറ്റ് ഫേസ്ബുക്ക് ആമസോൺ അങ്ങനെ കുറച്ച് തേർഡ് പാർട്ടി ആയിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് റിയൽമി ഇതിൽ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിട്ടാണ് വരുന്നത് ഇതൊക്കെ ലക്കിലി നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമെങ്കിലും ആ ബ്രൗസർ ഫോൺ മാനേജർ അങ്ങനത്തെ കുറച്ച് ആപ്ലിക്കേഷൻസ് സ്റ്റില്ല് നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ തന്നെയാണ് പിന്നെ ഇനി ഇതിൻ്റെ ഡയലറും ഞാൻ വിചാരിച്ചു റിയൽമി മിക്സ്ഡ് അപ്പ് അപ്പായിട്ടുള്ളൊരു ഡയലർ ആയിരിക്കുമെന്ന് ലക്കിലി അത് നമുക്ക് സ്റ്റോക്കായിട്ടാണ് കിട്ടുന്നത് ആൻഡ്രോയിഡ് സ്റ്റോക്ക് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഡയലറിലും മെസ്സേജിലും ഒക്കെ കിട്ടുന്നത് അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആ യു ഐ ആയിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഒരു ടെണ് എക്സ്പീരിയൻസ് അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ക്യാമറയാണ് നൂറ്റിയെട്ട് മെഗാ പിക്സൽ മാഗ്നസ് എന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ നമുക്ക് അതിലോട്ട് നോക്കാം ഫോട്ടോസ് റിച്ച് കളേഴ്സ് തന്നെയാണ് നമുക്ക് പുറത്ത് കാണുന്ന അതേപോലത്തെ ഒരു റിച്ച് കളേഴ്സ് നിങ്ങൾക്ക് ഇതിൽ കിട്ടും കൂടുതലായിട്ടും ഇത് എമോലഡ് ഡിസ്പ്ലേ ആണ് അപ്പോൾ ഓബിയസ്ലി നിങ്ങൾക്ക് റിച്ചർ കളേഴ്സിൽ നിങ്ങൾക്ക് ഫോട്ടോസും കാണാനും എടുക്കാനും ഇതിൽ പറ്റും അതേപോലെ ഫോട്ടോസിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് വളരെ 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 പെർഫെക്റ്റ് ആണ് അതേപോലെ അതിൻ്റെ ഒരു കളർ മാച്ചിങ്ങും ഒരു കളർ എന്ന് പറയുന്നത് വളരെ വളരെ ബെറ്റർ ആയിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അതേപോലെ നിങ്ങൾക്കൊരു വൈറ്റ് ഷോട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഇതിൽ അവൈലബിൾ ആണ് വൈഡ് ആംഗിൾ ലെൻസ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് വൈറ്റ് ഷോട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഇതാണ് വൺ എക്സ് നേരത്തെ നിങ്ങൾ കണ്ടതായിരുന്നു ആ വൈറ്റ് എന്ന് പറയുന്നത് ഇതിൽ നിങ്ങൾക്ക് ത്രീ എക്സ് എടുക്കാം അതേപോലെ തന്നെ അപ് ടു നിങ്ങൾക്ക് ട്വൻറ്റി എക്സ് വരെ നിങ്ങൾക്ക് സൂം ചെയ്യാനുള്ളൊരു ഓപ്ഷന് ഇതിൽ ആണ് അപ്പോൾ അതൊക്കെയാണ് ഒരു ഫോട്ടോ മോഡിൽ കിട്ടുന്നത് പിന്നെ ഇതിൽ കുറച്ച് ഓപ്ഷൻസ് ഉള്ളത് നിങ്ങൾക്ക് നൂറ്റിയെട്ട് മെഗാ പിക്സൽ അതിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട് പോർട്രേറ്റ്സ് വരുന്നുണ്ട് അതേപോലെ പ്രൊമോഡ് എക്സ്ട്രാ എക്സ്ട്രാ ഫീച്ചേഴ്സ് ഒരുപാട് ഇതിൽ വരുന്നുണ്ട് അപ്പോൾ ഫോട്ടോസിൻ്റെയൊക്കെ കളേഴ്സൊക്കെ വളരെ വളരെ ബെറ്റർ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് അപ്പോൾ നൂറ്റിയെട്ട് മെഗാ പിക്സൽ എടുക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത എനിക്കിതിൽ മെയിനായിട്ട് തോന്നിയത് നമ്മൾ ഫോട്ടോസ് എടുക്കുമ്പം തന്നെ അത് പെട്ടെന്ന് ലോഡായി വരുന്നുണ്ട് യൂഷ്വലി പ്രോസസ്സേഴ്സൊക്കെ കുറച്ച് ഈ നൂറ്റിയെട്ട് മെഗാ പിക്സൽ സിക്സ്റ്റി ഫോർ മെഗാ പിക്സലിൽ തന്നെ നമ്മൾ ഫോട്ടോസ് എടുത്തു കഴിയുമ്പോൾ ഒന്ന് ലോഡായി പതിയെ ഒന്നായിട്ടേ വരാറുള്ളൂ പക്ഷേ എനിക്ക് ഇതിൽ അങ്ങനെ തോന്നിയില്ല നമ്മൾ ഫോട്ടോസ് എടുക്കുമ്പം തന്നെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഗ്യാലറിയിൽ കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ പ്രോസസ്റ് പെട്ടെന്ന് ലോഡാവുന്നുണ്ട് അപ്പോൾ സെവൻ ട്വൻറ്റി ജി കുറച്ചുകൂടി ഒരു ക്യാമറ ഓറിയൻറ്റഡ് പ്രോസസ്സറാണെന്ന് ഇതിൽ കൂടി നമുക്ക് മനസ്സിലാക്കാം പിന്നെ ഇതിലൊരു എക്സ്ട്രാ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് അതിൽ കിട്ടുന്നത് അൾട്രാ മാക്രോ മോഡ് അതേപോലെ മൂവി മോഡ് ഒരു സ്പെഷ്യൽ ഡെഡിക്കേറ്റഡ് മൂവി മോഡ് കിട്ടുന്നുണ്ട് പിന്നെ ഒരു സ്ലോ മോഷൻ ഓപ്ഷൻ കിട്ടുന്നുണ്ട് അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ റിയൽമി എയ്റ്റ് പ്രോ വെച്ചിട്ട് കുറച്ച് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തു അതേപോലെ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ സാമ്പിൾസൊക്കെ വന്ന് കാണാം എടുത്ത ഫോട്ടോസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മാരകമെന്ന് തന്നെ പറയണം കാര്യം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഞാൻ ഇത്രയും ക്വാളിറ്റി ഉള്ളൊരു ക്യാമറ ഞാൻ കണ്ടിട്ടില്ല ഭയങ്കര ഭയങ്കര ക്വാളിറ്റി ആയിട്ടുള്ള ഇമേജസ് തന്നെയാണ് ഇന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ കാണുന്നൊരു ആ ഇമേജെന്ന് പറയുന്നത് നൂറ്റി എട്ട് മെഗാ പിക്സൽ അതിന് എടുത്തയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഷാർപ്പ്നെസ്സും അതേപോലെ ഇമേജിൻ്റെ ക്വാളിറ്റിയും വളരെയധികം മാഗ്നിഫൈ ചെയ്താണ് ഈ ഫോട്ടോ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് വളരെയധികം മാഗ്നിഫിക്കേഷനോട് എടുത്തയാണ് പോർട്രേറ്റ് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ഒരു ഷാർപ്നെസ്സൊക്കെ കൂടുതലാണ് പക്ഷേ ഇതിൻ്റെ മാരകമെന്ന് പറയുന്നതിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഡി എസ് എൽ ആറിലൊക്കെ എടുത്ത പോലത്തെ ഒരു വീഡിയോ ആണ് ഇതിൽ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതെന്നാണ് അപ്പോൾ വീഡിയോഗ്രാഫി നോക്കുന്ന ഒരു ഈ ക്യാമറ ഈ ഒരു ഫോൺ നിങ്ങൾ നോക്കണം അതേപോലെ ഫോട്ടോഗ്രാഫി നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഫോൺ നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യണം കാര്യം നല്ല അടിപൊളി ഇമേജസ് ആണ് ഷൂട്ട് ചെയ്യുന്നത് എനിക്ക് വളരെയധികം ക്യാമറ അധികം വളരെയധികം വളരെ വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പിന്നെ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഫിംഗർ പ്രിൻറ്റിൻ്റെ ഒരു ഫാസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് കാണിച്ചത് അപ്പോൾ ഫാസ്റ്റാണ് നിങ്ങൾക്ക് ഇതിലൊരു ഗെയിം കളിക്കുന്നവർക്ക് ഒരു ഗെയിം അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇതിൽ റിയൽമി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് സി പി യു ജി പി യുവിൻ്റെ പെർഫോമൻസ് എഫ് പി എസ് നിങ്ങൾക്ക് കോൾ അറ്റൻഡ് ചെയ്യാനും അതേപോലെ ഒരുപാട് ഗെയിം മോഡ്സ് അതിൽ അവൈലബിൾ ആണ് പബ്ജി തേർട്ടി എഫ് ബി എസ് ആണ് ഇതിൽ കിട്ടുന്നത് അതും നമുക്ക് ഗ്രാഫിക്സ് ക്വാളിറ്റി എന്ന് പറയുന്നത് എച്ച് ഡി ഹൈ ഫ്രെയിം റേറ്റ് ആണ് നിങ്ങൾക്ക് മറ്റുള്ളൊരു ഓപ്ഷൻസ് ഒന്നും ഇതിൽ അവൈലബിൾ അല്ല അപ്പോൾ എച്ച് ഡി ഹൈ ആണ് ഇതിൻ്റെ ഒരു ടോപ്പ് ഗ്രാഫിക്സ് നിങ്ങൾക്ക് പബ്ജിയിൽ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് കൂടുതൽ ഗെയിം പ്ലേ ഗെയിം പ്ലേ പറയുകയാണെങ്കിൽ സ്മൂത്തർ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് അറിയാമല്ലോ തേർട്ടി എഫ് പി എസിൽ എത്ര ഒരു ഗെയിം പ്ലേ എക്സ്പീരിയൻസ് കിട്ടുമെന്ന് അപ്പോൾ അവർ ആ ഒരു ഗെയിം പ്ലേ ഗെയിംപ്ലേ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഡിവൈസ് വലുതായിട്ട് ചൂടായതും ഇല്ല വലുതായിട്ട് ബാറ്ററി ആയില്ല അതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത് അപ്പോൾ എൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഗെയിം ഓറിയൻറ്റഡ് ആയിട്ടാണ് അല്ലെങ്കിൽ പ്യുവർ പെർഫോമൻസ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ഈ ഒരു ഫോൺ എടുക്കണമെന്ന് കാര്യം കുറച്ചുകൂടെ മറ്റ് ഹയർ ഓപ്ഷൻസ് നോക്കുന്നതായിരിക്കും ഗെയിമിങ്ങും പെർഫോമൻസും ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നോക്കേണ്ടത് ക്യാഷ്വലായിട്ടുള്ള യൂസിന് ഈ ഫോണ് മതിയാവും ഇത് കുറച്ചുകൂടെ ഈ ഫോണ് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് എന്നോട് ചൂസ് ചെയ്യാൻ പറയും ഇത് കുറച്ചുകൂടെ ഒരു ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ളവർക്ക് അതുപോലെ ക്യാഷ്വൽ യൂസുള്ള ഒരുപാട് പെർഫോമൻസ് നീഡ് ആവശ്യമില്ലാത്തവർക്ക് ഈ ഫോൺ ധാരാളമാണ് അതേസമയം കുറച്ചും കൂടെ ഗെയിമിങ്ങും അതേപോലെ പെർഫോമൻസ് നിങ്ങൾക്ക് പ്യുവർ പെർഫോമൻസ് ഇതിൽ നിന്ന് കിട്ടണമെങ്കിൽ നിങ്ങൾ കുറച്ചും ഹയർ ഓപ്ഷൻ നോക്കുന്നതായിരിക്കും ബെറ്റർ ഈ ഫോണ് എന്തിലൊക്കെയാണ് ബെറ്റർ എന്ന് എന്നോട് ചോദിച്ച ഞാൻ പറയും പക്ക ഓൺ ക്യാമറ ക്യാമറയിൽ പക്കയാണ് ആ വീഡിയോഗ്രാഫിയൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഒരു ഡി എസ് എൽ ആർ ക്വാളിറ്റി ആ വീഡിയോയിൽ കണ്ടു ഇമേജ് സ്റ്റെബിലൈസേഷനൊക്കെ അടിപൊളിയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിൻ്റെ ഒരു മെയിൻ ഐറ്റംസ് ആയിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ നിങ്ങൾ ഈ ഒരു ലെവലിൽ ചിന്തിച്ചിട്ട് ക്രിയേറ്റീവായിട്ടുള്ള ഡിസിഷൻ എടുക്കുക അപ്പോൾ എല്ലാവർക്കും ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ ചാനലിൽ വളരെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കുറവാണ് ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ സ്റ്റാർട്ടറാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതേപോലെ ഈ കണ്ടൻറ്റ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം So thank you for watching again. See you next time. Bye.